മനുഷ്യനെ നോക്കി പറഞ്ഞു മനുഷ്യ നീ സമയങ്ങളാണ് മനുഷ്യനെന്ന് പറയുന്നത് ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ചിലത് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം ഇനി ഇത് മുഴുവനും കൊഴിയാൻ പോവുകയാണെന്ന് മുഹറം ഇസ്ലാമിക വർഷങ്ങളുടെ ആരംഭമാസമാണ് മുഹറമാസത്തിൻ്റെ സവിശേഷതകളും പൊതുവിശേഷങ്ങളുമാണ് നമ്മുടെ ഈ സദസ്സിൽ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത് ആമുഖമായി ഒരു കാര്യം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ശ്രഷ്ടാവിൻ്റെ അപാരമായ അനുഗ്രഹമായി അവൻ വർഷിച്ച അള്ളാഹുവിൻ്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിനോളം സമാനമായ ഒരു ഗ്രന്ഥം ലോകത്ത് കൊണ്ടുവരിക സാധ്യമല്ലെന്ന് ഖുർആനിന്റെ ആധികാരികതയെ വെല്ലുവിളിച്ച ഒരു സമൂഹത്തോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടാവ് മനുഷ്യനെ വെല്ലുവിളിക്കുന്നു എന്ന് അതിന് ഒരുപക്ഷെ പറയാം പക്ഷേ സൃഷ്ടാവിനെ വെല്ലുവിളിച്ച മനുഷ്യരോടാണ് ഖുർആൻ പറഞ്ഞത് ഇത് എന്റെ വചനമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്റെ പ്രവാചകൻ ഉണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇതിനു സമാനമായ ഒരു ഗ്രന്ഥം ഒരു സൂറ ഒരു ചാപ്റ്റർ നിങ്ങൾ കൊണ്ടുവരണം അതിനവർക്ക് സാധിച്ചില്ല കയാമച്ച നാളുവരെ ഉള്ള ആളുകൾക്ക് സാധിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ താക്കീതുകൾ മനസ്സിലാക്കുക എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഖുർആാനിക ആയത്തുകളിൽ മക്കീയ മദനീയ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയുണ്ട് മക്കയിൽ അവതരിച്ച സൂറകൾ ഇരുപത്തിയേഴ് സൂറകൾ എൺപത്തിയേഴോളം സൂറകൾ മദീനയിൽ മദീനയിൽ അവതരിച്ച ഇരുപത്തിയേഴ് എൺപത്തിയേഴോളം മക്കയിൽ ഇതൊരുമിച്ച് ചേരുമ്പോൾ നൂറ്റി പതിനാല് സൂറകളായി വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ രണ്ട് വിഭാഗമാണതിൽ തിരുനബി സല്ലാഹു അലിവസലമതങ്ങൾ മക്കയിൽ ഉണ്ടായിരിക്കെ അവതരിച്ച സൂറകളാണ് മഖിയ സൂറകൾ എന്ന് പറയാം പരലോകത്തെ സംബന്ധിച്ചും പ്രവാചകത്വത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി നമ്മൾ ഇന്നും ഖുർആനിൽ കാണുന്ന ശാസ്ത്രീയ സത്യങ്ങളൊക്കെയും അതിൽ ബഹുഭൂരിഭാഗം മഖിയ സൂറകളിലാണ് കാണാൻ കഴിയുക മദനീസൂറകൾ സൂറകൾ വലുതാണ് മദീനയിൽ ഇറങ്ങിയ സൂറകളിൽ പത്ത് വർഷം എടുത്തിറങ്ങിയ സൂറയുണ്ട് ഒരു സൂറ കംപ്ലീറ്റ് ആവാൻ ഇരുന്നൂറ്റി എൺപത്തിയാറോളം ആയത്തുകളുള്ള സൂറത്തുൽ ബക്കറ പൂർത്തിയാവുന്നത് പത്ത് വർഷം കൊണ്ടാണ് വലിയ വലിയ സൂറകൾ ഇറങ്ങിയതൊക്കെ മദീനയിലാണ് ഇരുപത്തിയേഴോളം സൂറകൾ ചെറിയ ചെറിയ സൂറകൾ അധികവും മക്കയിൽ അവതരിച്ചതാണ് തിരുമേനി മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ ശേഷം താമസിച്ച പത്തു വർഷം മദീനയിൽ അവതരിച്ച മാലാഖ ജിബിരി അലിഹിസ്വലാത്തു വസ്സലാം തിരുനബിയുടെ മുമ്പിലേക്ക് ദിവ്യവചനങ്ങളുമായി കടന്നുവന്ന ആ വാക്കുകളാണ് നമ്മൾ സൂറകൾ മദീനയിൽ അവതരിച്ചത് എന്ന് പറയുന്നത് മുഹറമാണെങ്കിലോ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ് മുഹറമാസം ആധികാരികമായും രേഖപ്പെടുത്തപ്പെടുന്നത് ഹിജറ ദ മൈഗ്രേഷൻ നിബിധങ്ങളുടെ പലായനത്തെ ആസ്പദമാക്കിയാണ് അത് മക്കും ഇടയിലുള്ള യാത്രയാണ് മക്കയിൽ അവതരിച്ച സൂറകൾ മദീനയിൽ അവതരിച്ച സൂറകൾ എന്നാൽ ഏതെങ്കിലും സൂക്തമോ സൂറയോ മക്കയുടെയും മദീനയുടെയും ഇടയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരായത്ത് മാത്രം വിശുദ്ധ ഖുർആാനിലെ ഒരായത്തിറങ്ങിയത് ഹിജറ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കയുടെയും മദീനയുടെയും ഇടയിലാണ് ആ ആയത്തുകളിൽ അതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ അടക്കമുള്ള സൂക്തങ്ങൾ സൂറത്ത് മുഹമ്മദിൽ നിന്നാണ് ഞാൻ ഓതിയത് വസൂലഹി സൊല്ലാഹ്ലിവസല്ലം തങ്ങളുടെ പേരിലാണ് ആ സൂറ നാൽപ്പത്തി ഏഴാമത്തെ സൂറ എന്താണ് ആ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكأي من قرية هي أشد قوة من قريتك هي أشد قوة من قريتك التي أخرجتك أهلكناهم فلا ناصر لهم ഹും എന്ന രണ്ടരങ്ങളിലാണ് ഈ സൂറയുടെ ഈ ഭാഗത്തുള്ള ഏകദേശം ആയത്തുകളൊക്കെയും അവസാനിക്കുന്നത് അങ്ങനെയാണ് തൊട്ടുള്ള തൊട്ടു ആയത്ത് തൊട്ടുമുമ്പുള്ളായത്ത് جنات تجري من تحتها الأنهار والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم سورة آية تبساني مثوى لهم پندرند پدي مونامت ഈ ആയത്താണ് അള്ളാഹുവിന്റെ റസൂലിന് പരിശുദ്ധമായ മദീനയുടെയും മക്കയുടെയും ഇടയിൽ അവതരിച്ചത് ഇത് മക്കിയുമല്ല മദനിയുമല്ല മക്കയിൽ അവതരിച്ചതല്ല മദീനയിൽ അവതരിച്ചതല്ല അതിന്റെ ഇടയിൽ അവതരിച്ചതോ പരിശുദ്ധമായ ഹിജറ നടക്കുമ്പോ എന്താണ് ആയത്തിന്റെ അർത്ഥം എത്ര നാടുകളാണ് നബിയെ എത്ര ഗ്രാമങ്ങളാണ് നഗരങ്ങളാണ് ഹിയ അഷദ് അശദ് ആ നാട്ടുകാർക്ക് നല്ല ആരോഗ്യമുണ്ട് അവിടത്തുകാർക്ക് നല്ല പവറുണ്ട് ശക്തന്മാരായ ആളുകൾ താമസിക്കുന്ന എത്ര എത്ര നാടുകൾ അങ്ങയെ പുറത്താക്കിയ മക്കയെക്കാളും ശക്തരായ ആളുകൾ ജീവിച്ച നാടുകൾ എത്രയുണ്ട് ബിയേ അഹിലാഹും അവരെല്ലാം ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിയപ്പോൾ അവരെ നാം നശിപ്പിക്കുകയാണുണ്ടായത് ഫലാനുറലും അക്രമകാരികളെ സഹായിക്കാൻ ആരുമേ തുണക്കുണ്ടായില്ല ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം വർറമാസത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഈ ആയത്തിന് എന്ത് പ്രസക്തിയെന്ന് ചിലപ്പോൾ മുത്താൽ ലിമ്യങ്ങളോ ഒസ്താദുമാരോ എങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടാവാം ഖുർആാനിന്റെ മഹാത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല അള്ളാഹുവിന്റെ ഖുർആാനിന് കണക്കുമായി ബന്ധപ്പെട്ട ന്യൂമറിക് വണ്ടറുകളുണ്ട് ഖുർആനിന്റെ ഏജാസുകൾ പല വിധത്തിലാണ് ഡിജിറ്റൽ ലോകമാണിന്ന് കണക്കുകളുടെ ലോകമാണിന്ന് വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളിലും അക്കങ്ങളിലും പല കണക്കുകളുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ബസാം ജറാറിനെ പോലെ അബ്ദുദാ ഇമൽ ഖഹീലിനെ പോലെ ആധുനികരായ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ ആലിമ്യങ്ങൾ ശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് ബഹ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ആയത്തിന്റെ പ്രത്യേകത അറിയുമോ ഈ ആയത്ത് കിടക്കുന്നത് പരിശുദ്ധമായ സൂറത്ത് മുഹമ്മദിൽ ഹബീബിനെ പറ്റിയുള്ള പേരുള്ള സൂറയാണ് സൂറത്ത് മുഹമ്മദ് ഈ ആയത്തിന്റെ നമ്പർ ഈ ആയത്തിന്റെ സീക്വൻസ് അതിന്റെ ഓർഡർ കിടക്കുന്നത് പതിമൂന്നാമത്തെ ആയത്ത് പതിമൂന്നാമത്തെ വർഷമാണ് ഹിജിറ നടക്കുന്നത് ഇവിടെ നുപോവത്തിന്റെ പതിമൂന്നാമത്തെ കൊല്ലം ഈ ആയത്തിന്റെ അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ അൻപത്തിമൂന്ന് ഒഴിവ് കിട്ടുമ്പോന്ന് എടുത്തു നോക്കുക എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിയാൽ അക്ഷരങ്ങളുടെ എണ്ണം അൻപത്തിമൂന്ന് നിപിതങ്ങൾക്ക് ഹിജറ വരുമ്പോൾ ഹിജറ നടക്കുമ്പോൾ വയസ്സ് അൻപത്തിമൂന്നാണ് ഹിജറ നടക്കുന്നത്വത്തിന്റെ പതിമൂന്നാമത്തെ കൊല്ലമാണ് മക്കയുടെയും മദീനയുടെയും എടയിൽ അവതരിച്ച ആയത്താണിത് അള്ളാഹുവിന്റെ റസൂൽ വസല്ലമതങ്ങളായിരുന്നു ഖുർആനിന്റെ ഓതറെങ്കിൽ ഈ മനോഹരമായ രഹസ്യം ഉൾക്കൊള്ളിക്കുക സാധ്യമല്ല ഖുർആൻ ഹബീബിൻ അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആനിന്റെ ലിപികളിൽ ആദ്യകാലങ്ങളിൽ ആയത്തിന്റെ എണ്ണമില്ല ആയത്തിന്റെ എണ്ണമില്ല കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ താജ്ഖൻഡിലുണ്ട് ഉസ്ബക്കിസ്ഥാനിലെ താജ്ഖൻഡിൽ അവിടുത്തെ അമീർ മീസിയത്തിലുണ്ട് സുമാൻ എന്നിവർ ഉള്ള മുന്നൂറ്റി അൻപതോളം മാൻ ഒരു മാൻ തുകലുകളിൽ വെച്ച പരിശുദ്ധമായ മുസഹഫ് ചോരപ്പാടോടുകൂടെ യു എൻ അടക്കമുള്ള വിദഗ്ദ്ധന്മാരായ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി ആയിരത്തി നാന്നൂറ് കൊല്ലം പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ച അമീർ തൈമൂർ പ്രഗത്ഭനായ പണ്ഡിതൻ അന്നത്തെ അമീർ തൈമൂറിന്റെ ഗുരുനാഥന്റെ വഴി ഭഗദാദിലൂടെ പേർഷ്യയിൽ നിന്ന് കടന്ന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഉസ്മാനി മുസഹഫുണ്ടെന്നവിടെ അതിൽ ഡോട്ടുകളില്ല കുത്തുകളില്ല ബാ ഇന്റെ പുള്ളിയില്ല താ ഇന്റെ പുള്ളിയില്ല ആയത് അവസാനിക്കുന്ന ഇവിടെ എന്നറിയില്ല സൂറത്തുള്ള മഹാനായ ഉസ്മാൻ ബുനഹാൻ എന്നവര് സ്വർഗത്തെപ്പറ്റി പറയുന്ന ഭാഗമാണ് ഊതിനിൽക്കുമ്പോഴാണ് ശത്രുക്കൾ വന്ന് മഹാനവുകളെ കൊലപ്പെടുത്തുന്നത് രക്തസാക്ഷിയാവുന്നത് ആ മുസാഹ് നോക്കിയാൽ അതിൽ അക്കങ്ങളുടെ എണ്ണമില്ല അത് പിന്നീട് ഖുർആാനിലേക്ക് പ്രഗത്ഭരായ ഉലമാ മസുലഹത്ത് ഉദ്ദേശിച്ച് നന്മ ഉദ്ദേശിച്ച് ചേർത്തിയതാണ് അത് ഖുർആാനിന്റെ ഭാഗമല്ല ആയത്തുകളുടെ എണ്ണം പിന്നീട് വന്നതാണ് ആയത്ത് പതിമൂന്നാമത്തെ ആയത്തിൽ അക്ഷരങ്ങളുള്ള ആയത്ത് സൂറത്ത് മുഹമ്മദിൽ പരിശുദ്ധമായ ഹിജറ നടക്കുന്ന സമയത്ത് മക്കിയോ മദനിയോ അല്ലാത്ത ഒരേ ഒരായത്തെ മുസാഹിലുള്ളൂ ആയത്താണിത് ആയത്ത് അവതരിപ്പിക്കുന്നത് പരിശുദ്ധമായ ഹബീബ് മക്കയിൽ നിന്നും മദീനത്തേക്ക് പോകുന്ന വഴിയാണ് റസൂൽ വസല്ലമതങ്ങൾ കൊണ്ടുവന്ന മുസഹഫിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല ഇത് നബിയെ നിങ്ങളുടെ വാക്കല്ല ഇതൊരു കഥാകൃത്തിന്റെ വാക്കല്ല ഒരു കവിയുടെ ഭാവ ഭാവസങ്കൽപ്പങ്ങളല്ല ും എല്ലാം അറിയുന്ന തന്ത്രജ്ഞരായ അള്ളാഹുവിന്റെ റബ്ബിന്റെ വചനങ്ങളാണ് എന്ന് ഒരിക്കലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണിത് പതിമൂന്നാം വർഷം അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ മേറാജ് കഴിയുമ്പോൾ ഹബീബിന് യാത്ര പോവേണ്ടി വരുന്നു തായ്ഫിലേക്കുള്ള യാത്ര നമുക്കറിയാം പത്തറുപതോളം കിലോമീറ്റർ മുത്തിന് പിന്നങ്ങൾ ഇസ്ലാമിന്റെ ആദ്യകാലം നമ്മൾ ഓർക്കുക പതിമൂന്ന് വർഷക്കാലം ലോകൈക ഗുരുലോകത്തിന്റെ അന്ത്യപ്രവാചകർ അറേബ്യയിൽ കഷ്ടപ്പാടുകൾ സഹിച്ച കാലമായിരുന്നുവല്ലോ അത് ആളുകൾ എറിഞ്ഞും ആട്ടും തുപ്പും പടിചാരലും ചീത്തവളിയും അക്രമവും ദേഹാക്രമം മാനസികാക്രമം എല്ലാം സഹിക്കുമ്പോഴും സംയമനം പാലിക്കണേ നിസ്കാരം നിലനിർത്തണേ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ പോലും അവകാശമില്ലെന്ന് പറയുകയും പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളെന്ന് സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്ങും തണലുമായ ലോകത്തോട് വിട പറയുന്നത് അബീബിന്റെ തണലായിരുന്ന പ്രിയപ്പെട്ടിബ് ലോകത്തോട് വിട പറയുന്നത് ഇലം ഫുനബിയെ അങ്ങയതീമായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷിതമായൊരു അഭയം തന്നില്ലയോ എന്ന് ചോദിച്ച ആ അഭയമാണ് അബു തോലിബ് മുസ്ലിമായിരുന്നില്ല പക്ഷെ അബു തോലിബ് നബിക്ക് സംരക്ഷണം കൊടുത്തു ഇസ്ലാം സ്വീകരിച്ചില്ല പക്ഷേ നബിയുടെ ആശയം സത്യമാണെന്ന് മുത്താപ്പാക്ക് പ്രിയപ്പെട്ട പത്നിയാണ് ഹബീ ചെറുതോ ഹൻ ഹബീബായി നിബിതങ്ങളായി ഒറ്റക്ക് തീരുമാനമെടുത്ത ഒരു വിവാഹം നടന്നെങ്കിൽ അത് ഒരേ ഒരു വിവാഹം മാത്രമാണ് നിബിതങ്ങൾ തങ്ങൾ ലഭിയാകുന്നതിന്റെ മുമ്പ് രണ്ട് വിവാഹം ചെയ്തിട്ടില്ല